അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോട്ടയം അരുവിത്തറയിലാണ്. നീറ്റ് 2023 പരീക്ഷയിൽ നമ്മുടെ ബ്രില്യൻ്റ് റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്ന് ഒരു മിടുമിടുക്കനായ പയ്യൻ്റെ ഒപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്, ടോം ജോ. ടോം നമ്മുടെ പാലാ ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിലെ റെസിഡൻഷ്യൽ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പം നീറ്റ് 2023 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയ ഒരു മിടുമിടുക്കനാണ് ടോം ജോ. അപ്പം ടോമിനോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം, എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ടോമിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പം ടോം, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ടോമിനോട് ചോദിക്കാനുള്ളത്, ഹൗ ഡു യു ഫീൽ നൗ? എന്ത് തോന്നുന്നു? നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്, മാർക്ക് വന്നേ ഉള്ളൂ. അപ്പം പിന്നെ രണ്ട് വർഷമായിട്ട് ഇത് തന്നെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ എക്സാമും നീറ്റും റിസൾട്ടും ഒക്കെ ആയിട്ട്. ഫൈനലി ആക്കി കിട്ടിയപ്പോഴത്തേക്കും സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ബ്രില്യൻ്റ് റെസിഡൻഷ്യൽ ബാച്ചിൽ ചാവറയിലായിരുന്നു അല്ലേ? അപ്പം എത്രമാത്രം നമ്മുടെ ബ്രില്യൻ്റിലെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തെന്ന് കരുതുന്നുണ്ട്? ബ്രില്യൻ്റിനാണ് മെയിൻ റീസൺ, ഇത്രമാത്രം എല്ലാം. കാരണം അവിടെ കോച്ചിങ് ആണെങ്കിലും എക്സാം ആണെങ്കിലും എല്ലാം, പിന്നെ അവിടെ അഞ്ചാറ് മാസം വരെ ടോപ്പിക് തീർത്തു, റിവൈസ് ചെയ്യുന്ന സമയത്ത് കിട്ടി, പിന്നെ ഒത്തിരി എക്സാംസ് ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാ പാറ്റേണും കാണാൻ പറ്റി. എല്ലാം കൊണ്ടും ബ്രില്യൻ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫാക്കൾട്ടീസും നമ്മുടെ ഡയറക്ടേഴ്സും അതൊക്കെ എത്രമാത്രം സ്വാധീനിച്ചെന്ന് കരുതുന്നുണ്ട്? ഒരു മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും എല്ലാം എത്രമാത്രം ഫാക്കൽറ്റീസ് ആണെങ്കിലും തിയറി ഒക്കെ പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രൊഫസേഴ്സൊക്കെ. അപ്പോൾ ഒരു സംശയം വരത്തില്ല, പിന്നെ എന്ത് ഹെൽപ്പ് ആണ് ചെയ്ത് തരും, ഡൗട്ട് ഒക്കെ അപ്പം ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഡയറക്ടർ സാർ ആണെങ്കിലും സാർ ജോർജ് സാറിനൊക്കെ മീറ്റിംഗ് കാണുമ്പോഴത്തേക്ക് ഒത്തിരി മോട്ടിവേഷൻ ആയിരുന്നു. മോട്ടിവേഷൻ തന്നെ മതി അല്ലേ സാർ. പിന്നെ ക്ലാസ് ടീച്ചർ സി എം എസ് ആയിരുന്നു, മിസ് എപ്പോഴും വിളിക്കുമായിരുന്നു, രണ്ട് വർഷം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. മാർക്ക് ആണെങ്കിലും വിളിക്കും, ഡിപ്രസ് ആയി പോയിരിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യും. നല്ല നല്ല സപ്പോർട്ടീവ് ആയിരുന്നു മിസ്. പിന്നെ ശ്രീനാഥ് സാർ കോർഡിനേറ്റർ ആയിരുന്നു, സാറും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രശ്നം വരുമ്പോഴത്തേക്കും സോൾവ് ചെയ്ത് തരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പ്ലസ് ടു സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണം എന്ന് തോന്നിയപ്പം, റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണം തോന്നിയപ്പം, എന്തുകൊണ്ട് ബ്രില്യൻ്റ് മതി, എനിക്ക് ഇവിടെ പഠിച്ചാൽ മതി, അവിടുത്തെ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? കാരണം റാങ്ക് ലിസ്റ്റിൽ എല്ലാവരും തന്നെ ബ്രില്യൻ്റ് ആയിരുന്നു ഞാൻ പഴയ റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോഴത്തേക്കും. പിന്നെ ഞാൻ സെവൻത്ത് ഒരു ഫൗണ്ടേഷന് പോകുന്നുണ്ട്. ഓക്കെ, ഫൗണ്ടേഷന്റെ വിദ്യാർത്ഥി കൂടെയാണ് അല്ലേ? അപ്പം റെസിഡൻഷ്യൽ ബാച്ച് മാത്രമല്ല, നമ്മുടെ ഫൗണ്ടേഷൻ തൊട്ട് തന്നെ നമ്മുടെ ബ്രില്യൻ്റിലെ ഒരു അംഗം കൂടിയാണ് അല്ലേ നമ്മുടെ ടോം. അപ്പം പറയട്ടോ, ഫൗണ്ടേഷൻ പോയപ്പോൾ തന്നെ ഒത്തിരി കേട്ടിട്ടുണ്ട് ബ്രില്യൻ്റെ പറ്റി, കുറേ മനസ്സിലായി അവിടെ ജോയിൻ ചെയ്തപ്പോൾ. പിന്നെ ചേട്ടനും സെവൻത്ത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ബ്രില്യൻ്റിലേക്ക് ഫൗണ്ടേഷൻ ജോയിൻ ചെയ്തു. പിന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ബാച്ചിലേക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ സംശയമൊന്നും ഇല്ലായിരുന്നു, ബ്രില്യൻ്റ് തന്നെയായിരുന്നു ഫസ്റ്റ് ചോയ്സ്. പേരൻസ് എത്രമാത്രം സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു ജേണിയിൽ? പാരൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് ഗൈഡ് ചെയ്താണെങ്കിലും. പിന്നെ ഇമോഷനലി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് എപ്പോഴും റാങ്ക് കുറയുമ്പോഴത്തേക്കും ഒത്തിരി ഡിപ്രഷൻ ആവുമായിരുന്നു, പ്രശ്നമാവുമായിരുന്നു. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യുമായിരുന്നു, പിന്നെ മാർക്ക് കുറയുമ്പോഴത്തേക്കും പ്രശ്നമാവും, അങ്ങനെ എല്ലാ രീതിയിലും ഇമോഷനലി ഒന്ന് സ്റ്റേബിളാക്കി നിർത്തിയ പാരൻസ് ആയിരുന്നു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാം അവരൊക്കെ ഒത്തിരി, അവരെപ്പോഴും സ്കൂളിൽ കൊണ്ടുവിടും കൂട്ടൊക്കെ ചെയ്യേണ്ടിരുന്നു, അപ്പം ഒത്തിരി സമയം കളഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പേരൻസ് ഡോക്ടേഴ്സ് ആണ്. ഇപ്പം ടോമിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പം സർജൻസി ചെയ്യാൻ തുടങ്ങിയ ഒരു പീരീഡിലാണ്. അപ്പം ഇപ്പം പേരൻസ് ഡോക്ടേഴ്സ് ആണ്. അപ്പം എന്തിൽ ഒരു ഇൻസ്പയർഡ് ആയത് എങ്ങനെയാണ്? അപ്പം കുട്ടിക്കാലം മുതൽ തന്നെ എനിക്കും ഒരു ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതോ പേരൻസ് ഡോക്ടറാണ്? അപ്പം അത് അവരുടെ നിന്നും ഇൻസ്പയർഡ് ആയതാണോ അതോ സ്വയം തന്നെ ഒരു തീരുമാനം ഉണ്ടായതാണോ? പണ്ടോട്ടേ കണ്ടിട്ടുള്ള പാരൻസിനായിരുന്നു, എനിക്ക് വേറെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വളർന്നു വന്നപ്പോഴത്തേക്കും അത് കണ്ട് എനിക്ക് കുറച്ച് ആഗ്രഹം തോന്നി, ഇവരെ പോലെ തന്നെ ഒരു ഡോക്ടർ ആവണം എന്ന ഒരു ആഗ്രഹം ടോമിനുള്ളിൽ ഉണ്ട്. ചേട്ടനും എം ബി ബി എസും ജോയിൻ ചെയ്തു, ഉറപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ടോമിന്റെ ഈ ഒരു ജേണിയിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ബയോളജിക്ക് എൻ സി ആയിട്ട് വീണ്ടും വീണ്ടും വായിക്കുമായിരുന്നു, കെമിസ്ട്രി സാർ ക്ലാസ്സിൽ പറഞ്ഞു കേൾക്കുക. പിന്നെ ഇലേണിംഗ് ആപ്പ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഇലേണിംഗ് ആപ്പ് നല്ല രീതിയിൽ ഹെൽപ്പ്, ഒത്തിരി ഹെൽപ്പ് ആയിരുന്നു. ഏകദേശം എല്ലാ ചാപ്റ്ററും തന്നെ ഓൺലൈൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ഓപ്പൺ ക്ലാസ് കൂടാതെ നമുക്ക് എല്ലാ വീഡിയോസ് കിട്ടും, പല പ്രൊഫസേഴ്സിൻ്റെ കിട്ടും. അപ്പം നമുക്ക് ആഗ്രഹമുള്ള ക്ലാസ് എടുത്ത് കാണാൻ പറ്റും, ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. തിയറി ഒക്കെ അങ്ങനെ വൃത്തിയാക്കാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻ വിളിച്ച് ചെയ്യുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആവുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം മിക്ക സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഇപ്പം എക്സാമിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിലും ഈ ഒരു ടൈം മാനേജ്മെൻറ്റ്, സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്ക സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ്. അപ്പം ടോം ഇതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഈ ഒരു നമ്മുടെ ആ ഒരു ഓവർകം ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ ബ്രില്യൻ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസും കാര്യങ്ങളൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു എന്ന് കരുതുന്നുണ്ട്? ആദ്യം എനിക്കും പ്രശ്നമുണ്ടായിരുന്നു ടൈം മാനേജ്മെന്റ് ഒക്കെ. പിന്നെ ബ്രില്യൻ്റിൽ ഒത്തിരി എക്സാംസ് വരുന്നുണ്ട്, നമ്മൾ എഴുതി തന്നെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കും. ലൈക്ക് ലാസ്റ്റ് റിവിഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും എക്സാംസ് ഒക്കെ ഒത്തിരി വരും. അപ്പം എങ്ങനെയാണെങ്കിലും പഠിക്കാം ടൈം മാനേജ്മെന്റ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബ്രില്യൻ്റ് ഇൻ്റർക്കിലും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എക്സാം എഴുതി പ്രാക്ടീസ് ആകും എല്ലാവർക്കും. ഓക്കെ, എക്സാംസ് ഒക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഇപ്പം വീക്കിലി എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? വീക്കിലി എക്സാംസ് മോഡൽ എക്സാംസ് ഒക്കെ തിയറി പഠിപ്പിക്കുന്ന ഇടയ്ക്കിരുന്നായിരുന്നു, അപ്പം നമുക്ക് ആ സമയത്ത് തിയറി ഒന്ന് കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് റിവിഷൻ ആകുമ്പോഴത്തേക്കും കുറേ ഫുൾ ടോപ്പിക് എക്സാം വരും,
അപ്പം നമുക്ക് എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്യാം, പിന്നെ ഇതിലൊക്കെ പഠിക്കാൻ വിട്ടു വീട്ടിനെ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ പാറ്റേൺ ക്വസ്റ്റ്യൻ വരാമെന്ന് മനസ്സിലാവുന്ന എക്സാം എഴുതുമ്പോഴത്തേക്കുക. ലാസ്റ്റ് നീറ്റിനും കുറേ ടൈപ്പ് പാറ്റേൺ വന്ന എല്ലാം തന്നെ ഇവിടുത്തെ ഏതെങ്കിലും എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോട് കണ്ടിട്ടില്ല എക്സാം തന്നെ വന്ന എല്ലാം തന്നെ. അതുപോലെ തന്നെ ഇപ്പം സ്കൂളിലെ ബോർഡ് എക്സാമിന്റെ ടൈമിലാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ എക്സാംസ് ഒക്കെ എങ്ങനെ ഒരുമിച്ച് ആ കോപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരുമിച്ച് പ്രൊഫസേഴ്സൊക്കെ ക്ലാസ് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഫുൾ തിയറിയും തീർക്കും. അപ്പം നമുക്ക് ബോർഡ് എക്സാം വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല, അവർ ഇന്നലെ പഠിപ്പിക്കുന്ന എല്ലാം തന്നെ. പിന്നെ നമുക്ക് സെയിം എൻ സി ആർ ടി ആണല്ലോ എല്ലാത്തിനും ബേസ്. അപ്പം ടോമിന്റെ ഒരു ടൈം ടേബിൾ എങ്ങനെയായിരുന്നു? ടൈം ടേബിൾ കീപ്പ് ചെയ്ത് പഠിച്ചാണോ മുമ്പോട്ട് കൊണ്ടുവരുന്നത്? ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? ടൈം ടേബിൾ ആയിട്ടില്ലായിരുന്നു, പക്ഷേ ക്ലാസ് കഴിഞ്ഞ് പഠിക്കുന്നു, എക്സാം എഴുതി കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും. പിന്നെ ചില സമയം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ടൈം പഠിക്കാൻ കിട്ടും. നീറ്റിന് ഒരു മാസം രണ്ട് മാസമൊക്കെ മുമ്പ് അതുപോലെ ബ്രില്ലിയന്റിന്റെ എല്ലാം സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാൻ ആവശ്യത്തിന് സമയം കിട്ടും, എക്സാം എഴുതി തിയറി ഒക്കെ ആകും, പെർഫെക്റ്റ് ആക്കി ബ്രില്ലിയന്റ് കൊണ്ടുവരും. അതുപോലെ തന്നെ ടോമിനെ സംബന്ധിച്ച് ഒരു ടഫായിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ തോന്നിയ ഒരു സബ്ജക്ട് ഏതായിരിക്കും? ഫിസിക്സ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെയ്ത് ലാസ്റ്റ് റിവിഷനൊക്കെ ഇപ്പോൾ എളുപ്പമായിരുന്നു. കെമിസ്ട്രി ആണെങ്കിലും ഇനോർഗാനിക് കെമിസ്ട്രി കുറച്ച് പാടായിരുന്നു, അപ്പം എത്ര വയസ്സിലും വീണ്ടും വിട്ടു. പിന്നെ ബയോളജി ക്ലാസ്സൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു, അപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ബയോളജിയിൽ, പക്ഷെ സാറന്മാർ പഠിപ്പിക്കുന്നു നന്നായിട്ട്, അപ്പം അത്ര കുഴപ്പമില്ലാതെ പോകും. പിന്നെ ചില വായിക്കും, പിന്നെ അടുത്ത എക്സാമിനും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും എല്ലാ ടൈപ്പും, അപ്പം തന്നെ അത്യാവശ്യം കോൺഫിഡൻസ് ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫിസിക്സിൻ്റെ ആണെങ്കിലും ഇപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം അതിൽ ഇഷ്ടംപോലെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മിക്ക മിക്ക സ്റ്റുഡൻസിനും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഈ പ്രോബ്ലംസ് വരുമ്പം ഉള്ള ഒരു പ്രശ്നം. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു അതൊക്കെ എങ്ങനെയാണ് ടോം ഓവർകം ചെയ്ത് വന്നത്? പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ടോമിൻ്റെ അഭിപ്രായം? ആദ്യം എനിക്കും പാടായിരുന്നു, പിന്നെ ക്ലാസ്സസ് ഞങ്ങളായിരുന്നു ഓൺലൈൻ. അപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ തിയറി മൊത്തം ക്ലാസ് കണ്ടിട്ട് ആ ക്ലാസ് തന്നെ ഉണ്ടാകും കുറച്ച് ക്വസ്റ്റ്യൻസ് സാർ സോൾവ് ചെയ്ത് കാണിക്കും നമ്മളെ. അപ്പോൾ അത് ചെയ്ത് പഠിക്കുക എങ്ങനെ ചെയ്യുന്നതെന്ന്. പിന്നെ നമുക്ക് മോഡ്യൂളുണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം എല്ലാ പാറ്റേൺ ക്വസ്റ്റ്യൻസ് കിട്ടും. കിട്ടും, അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ പാറ്റേൺ കണ്ടിട്ടുണ്ടാവും ഫിസിക്സ് നോക്കി. ലാസ്റ്റ് നീറ്റ് ഒക്കെ വരാകുമ്പോഴത്തേക്കും നീറ്റ് പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം ടോമിനോട് ചോദിക്കുകയാണെങ്കിൽ ടോമിൻ്റെ ഒരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇപ്പം ഇപ്പം നീറ്റ് എന്ന ഒരു കടമ്പ കടന്ന ആ ഒരു ഡോക്ടർ എന്ന സ്വപ്നത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലേ? അപ്പം എന്താണ് ഏതൊരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ് അല്ലേ? ഞാൻ പണ്ട് തൊട്ടേ കണ്ടിട്ടുണ്ട്, പാരൻസ് അവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന അവിടെ. ഇപ്പം എല്ലാം കൊണ്ടും എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ട് പരിചയമുണ്ട്. എനിക്ക് രാഗ് പണ്ട് തൊട്ടേ ഡ്രീം ഉണ്ടായിരുന്നു, ചെറുതിലോട്ട് ഡ്രീം ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ട് ഇവിടെ പഠിക്കണം, ഒരു സീറ്റ് വേണം. ഓക്കെ, അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെ ഒരു സീറ്റ് വേണമെന്നാണ് അല്ലേ ടോമിൻ്റെ ആഗ്രഹം? അപ്പം എന്തായാലും ടോം ആഗ്രഹിച്ച പോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു നല്ലൊരു സീറ്റ് കിട്ടി, അതുപോലെ തന്നെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ നമ്മുടെ ബ്രില്ലിയൻ്റ് ടീം എപ്പോഴും കൂടെ തന്നെ ഫുൾ സപ്പോർട്ടോടെ കാണും. അപ്പം എന്തായാലും നല്ലൊരു ഭാവി ഞങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രില്ലിയൻ്റ് വരിക, ഞങ്ങളെയൊക്കെ കാണുക അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.